ഇത്ര പെട്ടെന്ന് പോണോ? ആ ഇന്ന് പോണു. ഇന്നും ലീവാ? അല്ല ഇന്ന് പോണം. നൈറ്റാ. ആ അവൾ എന്തേ വീട്ടിലുണ്ട്, കിടക്കുവായിരുന്നു. പനി പിടിച്ചാ പിന്നെ ആളെ പുറത്തേക്ക് കാണാനേ ഇല്ല. എബി ഇവിടെ ഉണ്ടായിരുന്നോ? രാവിലെ ആ മനോജ് വന്നായിരുന്നു, ഇവിടെ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞ് എന്നോട് ഒന്ന് ചോദിച്ചു. അവനോട് ഉണ്ടായിരുന്നായിരിക്കും, വേറെ എവിടെ പോകാനോ? അല്ലെങ്കിലും കഥ അടിച്ച് മുറിയിൽ ഇരിപ്പല്ലേ ആ ഫോണും നോക്കി. പുറത്താരേലും വന്നാൽ എങ്ങനെ അറിയാനാ? ഇവിടുത്തെ കോളിംഗ് ബില്ല് കംപ്ലൈന്റ് ആണേ, അത് നോക്കാനായിട്ടാ മനോജിനോട് വരാൻ പറഞ്ഞായിരുന്നു. ആനീനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ആണോ, എന്റെ ഫോൺ ഇവിടെ ആയിരുന്നു. ഞാൻ പറഞ്ഞു റിലേറ്റീവിന്റെ അടുത്ത് പോയിരിക്കുവെന്ന്. നാളെയല്ലേ ഇവിടുത്തെ മാരേജ്, ആനി ഇന്ന് പോണ്ടോ? ഇല്ല, എബി പറഞ്ഞ നാളെ രാവിലെ അവൻ്റെ കൂടെ പള്ളിയിലേക്ക് പോവാന്ന്. അത് ഏതായാലും നന്നായി. അല്ല ഇന്നെന്താ നൈറ്റാന്ന് പറഞ്ഞേ? ഇന്നൊരു ഡ്യൂട്ടി ഡോക്ടർ ലീവാ. അപ്പോ എന്നോടൊന്ന് ഡ്യൂട്ടിക്ക് കയറാമോന്ന് വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു. പിന്നെ ഞാനിപ്പോ മൂന്നാലഞ്ച് ദിവസമായിട്ട് ലീവ് ആണല്ലോ. അപ്പൊ മേഘ ഒറ്റയ്ക്കല്ലേ? ഞാൻ അത് പറയാനാ വന്നത്. ആനി ഇന്ന് പോകുന്നില്ലെങ്കിൽ വീട്ടിലൊന്ന് കിടക്കാവോ? അവളോട് ഇങ്ങ് പോരാൻ പറ ഇവിടെയാണെങ്കിൽ ഞാനും എബിൻ തന്നെയല്ലേ ഉള്ളൂ. ആനി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കിടന്നോളാം ഞാൻ പറഞ്ഞതാ. എന്റെ ആനി പറഞ്ഞാ കേക്കണ്ടേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, ഞാൻ തനിച്ച് കിടന്നോളാന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പനിക്ക് കൂടി ചെയ്തല്ലേ. സാരില്ല, ഞാൻ വന്ന് കിടന്നോളാം. മരുന്ന് കഴിച്ചായിരുന്നോ? ആ എന്നാ കിടന്നോ? ഫാൻ വേണ്ടല്ലോ അല്ലേ? എനിക്ക് വേണി കേട്ടോ. ഫാൻ്റെ തണുപ്പടിച്ചാ ഇനി പനിക്കോ? അത് സാറല്ല ആൻറ്റി. മേഘേ, മോളെ മേഘേ. എന്താ ആൻറ്റി? പുറത്താരെ വന്നിട്ടുണ്ട്, ജെസ്സിയാൻ തോന്നണു. അമ്മ നിങ്ങൾ കിടന്നായിരുന്നോ? ജെസ്സി എന്താ തിരിച്ചു പോന്നെ? ഒന്നും പറയണ്ട എൻ്റെ ആനി, ഇവളെ ഓർത്ത് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല. നല്ല തലവേദന എന്ന് പറഞ്ഞ് സിസ്റ്റർ ഏൽപ്പിച്ചിങ് വന്നു. ഓ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. മേഘ, ആ ഡോറങ്ങ് ലോക്ക് ചെയ്തേക്ക്. ഇല്ല ജെസ്സി, ഞാനങ്ങ് പോയേക്കുക, അവനോട് തനിച്ചല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടെ കിടക്കാം, അവൻ ഉറങ്ങിക്കാണും. നല്ല ആള്, അവനല്ലേ ഉറങ്ങുന്നേ. ശരി. എബി, എബി, എന്റെ ഭർത്താവേ, ഈ കൊച്ചു വാതിൽ പോലും പൂട്ടിട്ടില്ലേ? വീട്ടിൽ വെച്ച് അവന് പൾസ് ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവരുന്നവരെ ഞാൻ സി പി ആർ കണ്ടിന്യൂസ് കൊടുത്തോണ്ടിരുന്നതാ, അന്നേരം ചെറിയൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് ആർക്കൊരറിവില്ല. വർഗീസ് സാർ വന്നപ്പോ അനുചേച്ചി സാറിനോട് എന്തൊക്കെയോ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. വർഗീസ് ആയിട്ട് എത്തി ചേച്ചി വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും. ഇവള് വീട്ടിൽ തനിച്ചല്ലായിരുന്നോ? ചേച്ചി ഇന്നലെ കോൺഷ്യസ് അല്ലായിരുന്നോണ്ട് രാത്രി മൊഴി എടുത്തില്ല. ഏതായാലും ഇന്ന് മൊഴി എടുക്കുമ്പോ അറിയാം. ആനി ഈ സിക്സിലുണ്ട്, റൂം 617. കാണാൻ റെസ്ട്രിക്ഷൻ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല, വർഗീസ് സാർ ഉണ്ടല്ലോ, അതാ പി സി അവിടെ നിൽക്കുന്നത്. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ശരി.
ആനി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മേഘ, മേഘ, ആ ഫോണൊന്ന് എടുത്തേ. ആ അമ്മയ്ക്ക് ഇവിടെ നിന്ന് എണീറ്റാന്നാ. ഓ, അത് കറി വെക്കാൻ വെച്ചല്ലേടി. കറി വെച്ചാലും ഞാൻ തന്നെയല്ലേ കഴിക്കുന്നേ. പള്ളി പോയി വന്നിട്ട് നിനക്ക് ആ ഡ്രസ്സെങ്കിലും ഒന്ന് മാറിയിടാൻ. ആയിടാം. ഞാൻ ആനി ആന്റിയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. അവരാരും അവിടെ ഇല്ല. കോഴിക്കോട് ഒരു മരിച്ചടക്കിന് പോകുന്ന് പറഞ്ഞായിരുന്നു. എബി ഉണ്ട്, ഞാൻ കണ്ടതാ. എന്നാ എബി പോയിട്ടുണ്ടാവില്ല. ഞാൻ ഒരു ബുക്ക് എടുത്തിട്ട് വരാം. അവിടെ വർത്തമാനം പറഞ്ഞു നിൽക്കാതെ വരണം കേട്ടോ. ആ ഇതിന് ഉറങ്ങുമായിരുന്നോ? അല്ല. പിന്നെന്താ മരിച്ചടക്കിന് പോയിരുന്നേ? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. അതാണോ വല്ലാണ്ടിരിക്കുന്നേ? അവര് വരുമ്പോ രാത്രിയാവില്ലേ? നീ എന്താ വന്നേ? ഞാനൊരു ബുക്ക് എടുക്കാൻ വന്നാ. വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് മേല. എന്നാ പേഷ്യന്റ് പോയി കിടന്നോ, ഞാൻ വേഗം പൊക്കോളാം. എനിക്ക് സാധനം എടുത്തുതരാം.
ഇത് പുറത്തു പറഞ്ഞാൽ അവനൊരു പോലീസ് ഓഫീസറിന്റെ മോനായതുകൊണ്ട് തന്നെ റേറ്റിങ്ങിന് വേണ്ടി മീഡിയാസ് ദേറ്റെടുക്കും. അടുത്ത രക്ഷ കിട്ടുന്നവരെ മാത്രം അവർക്കെല്ലാം ഇതൊരു ന്യൂസ് ആയിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അമ്മയുടെയും അപ്പയുടെയും റിലേറ്റീവ്സും കൊളീഗ്സും അങ്ങനെ എല്ലാവരും ഉണ്ടാവും. പക്ഷെ എല്ലാം കൂടി അങ്ങ് സഹതാപ അഭിനയിച്ച് മോളെ ഒരു തനി ഇരയാക്കും അവസാനം. അങ്ങനെ എൻ്റെ മോളെ ആരുടെയും സംസാര വിഷയക്കാൻ അമ്മയ്ക്ക് സമ്മതമല്ല. മോള് മെന്റലി ഡിപ്രസ്ഡ് ആവരുത്. ഇതൊരിക്കലും നമ്മുടെ ലൈഫിനെ ബാധിക്കാനും പാടില്ല. അതിന് മോള് നേരത്തെ പോലെ ആവണം. അമ്മ അവനെ പോയി കണ്ടിരുന്നു, ഇതൊക്കെ അവനോടും പറഞ്ഞു. ഇത് പുറത്തറിഞ്ഞ നിനക്ക് ശിക്ഷ കിട്ടുന്നതിലുപരി അതിൻ്റെ മോളുടെ ജീവിതത്തെ ബാധിക്കും. മറ്റെന്തിനേക്കാളും വലുത് എനിക്കെൻ്റെ മോളാണ്. അതുകൊണ്ട് അവളുടെ ഇനിയുള്ള ജീവിതത്തെ ഓർത്ത് ഇതൊരു ഇഷ്യൂ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ നീ കാരണം ഇത് മറ്റൊരാളും അറിയാൻ പാടില്ല. ആൻറ്റി, അത് പറ്റിപ്പോയതാ. ഞാൻ കാരണം ഒരിക്കലും ഇത് വേറൊരാൾ അറിയില്ല. ഐ ക്യാൻ പ്രോമിസ്. പക്ഷേ ആൻറ്റി, ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം. എന്താ ആൻറ്റി? ഇതുവരും അറിയില്ല. പ്രോമിസ്. ഐ വാണ്ട് യു ഫോർ എ നൈറ്റ്. ടെൻഷൻ ആവണ്ട ആൻറ്റി, ആലോചിച്ച് വിളി ഇഷ്ടം പറഞ്ഞാൽ മതി. മറ്റെന്തിനേക്കാട്ടിലും വലുതാൻറ്റിക്ക് അവളുടെ ലൈഫാണല്ലോ പറഞ്ഞത്. ഒരേ ഒരു പ്രാവശ്യം. ആൻഡ് ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ആൻറ്റിക്ക് ഒരു എൻജോയ്മെൻ്റ്. ആൻറ്റി, ഈ സൺഡേ എൻ്റെ കസിൻ്റെ മാരേജാണ്. സാറ്റർഡേ ആയിട്ട് അപ്പം ഇങ്ങോട്ട് പോകും. അമ്മ കൂടാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അമ്മ എന്തായാലും ഞാൻ അപ്പോൾ അവിടെ പറഞ്ഞു വിടും. അന്ന് ഞാൻ അവിടെ ഉണ്ടാവും. ബാക്കി ഞാൻ തീരുമാനിക്കും. ഞാൻ വരാം. പക്ഷെ മേഘ ഇതറിയരുത്. അതിന് ആനി ഇന്നിവിടെ ഉണ്ടാവണം. അതിന് അമ്മ എന്തിനോട്? എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ആനിയോടൊന്ന് വീട്ടിൽ വന്ന് കിടക്കാൻ ഞാൻ പറയാം. ആനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രി വൈകി ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ആൻറ്റി, ഇങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പയുടെ കൂടെ ഇന്ന് രാത്രി അങ്ങോട്ട് പോരുതെന്ന് നീ ആനയെ വിളിച്ച് പറഞ്ഞേക്ക്. ആനി വരുമ്പോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. പിന്നെ രാത്രി നീ ഫ്രണ്ട് ഡോറ് ലോക്കിയുണ്ട്. അമ്മ, അമ്മ ഇത് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേ? മോള് പേടിക്കണ്ട. ഇന്ന് രാത്രി അമ്മയല്ല അവൻ്റെ അടുത്തേക്ക് പോകാൻ പോകുന്നേ, മറിച്ച് ആനിയ. അമ്മ രാത്രി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ എബി തനിച്ചുള്ള കാരണം ആനി എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോകാതിരിക്കില്ല. ഇന്ന് രാത്രി അവൻ LSD ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. കാരണം അവൻ വീട്ടിൽ ആരും ഇല്ലാത്ത ലോങ് ടൈം നോക്കിയേ അത് ഉപയോഗിക്കാറുള്ളൂ. അത് അവനെന്ന് മരിച്ചടക്കിന് പോവാതിരുന്നതും ഇന്നിപ്പോൾ മാരേജിന് തലേ ദിവസം പോവാതെ വീട്ടിൽ നിൽക്കുന്നതും അതിൻ്റെ ഇഫക്റ്റിലും രാത്രി ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഞാനങ്ങോട്ട് ചെല്ലുമെന്ന് അവൻ്റെ മനസ്സിലെ ചിന്ത കാരണവും വരുന്നത് ആനിയാണെന്ന് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞെന്ന് വരില്ല.
അങ്ങനെ സംഭവിച്ചാ ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് അവനവൻ്റെ സ്വന്തം അമ്മയെ കയറി പിടിക്കും. രാത്രി അവിടെ എന്നെയാണ് പ്രതീക്ഷ എന്ന കാര്യം അവരോട് പറയാൻ അവനെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞ മോൾക്ക് സംഭവിച്ചതും അതിന്റെ പേരിൽ എന്നെ ആവശ്യപ്പെട്ടതും അവൻ അവരോട് പറയേണ്ടി വരും. അതുകൊണ്ട് അതിനവന് കഴിയില്ല. അവൻ പറഞ്ഞിട്ട് കൂടിയല്ലേ ഞാൻ വർഗീസേട്ടൻ്റെ കൂടെ പോകാതിരുന്നത്. അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും അവരവനെ വിശ്വസിക്കില്ല. പിന്നീട് അവനൊരു നല്ല ലൈഫ് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, മോൾക്ക് സംഭവിച്ചത് അവൻ മറ്റൊരാളോട് പറയാനും ഭയക്കും. ഈ പറയുന്ന പോലെയൊക്കെ നടക്കുമെന്ന് അമ്മയ്ക്ക് എന്ത് ഇത്ര ഉറപ്പ്? ഇതമ്മയുടെ ഒരു ശ്രമം മാത്രം, നടന്നില്ലെങ്കിൽ മറ്റൊന്ന്. വൈകിയാണെങ്കിലും എബി ആനിയെ തിരിച്ചറിയെന്നേ ഞാൻ കരുതിയുള്ളൂ. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. ഇന്നലെ രാത്രി സംഭവിച്ചതൊന്നും നിങ്ങളെ കൊണ്ട് പുറത്തു പറയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവൻ ചെയ്ത തെറ്റിനുള്ളതിന് നിങ്ങൾ അനുഭവിക്കരുത്. അതാ കുംഭസാരക്കൂട്ടെ പോലും പറയാത്തത് ഇവിടെ ഏറ്റ് പറയുന്നത്. എസ് സി 825/2019 മേൽ നമ്പർ കേസിൽ ആനി വർഗീസിൻ്റെ മൊഴിയുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എബി അമ്മയായ ആനിക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമം തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സ്വയം രക്ഷാർത്ഥം സംഭവിച്ച ഒരു കയ്യബദ്ധം എന്ന നിലയിൽ ആനിക്ക് ഈ കോടതി നിരുപാധികം മാപ്പ് നൽകുന്നു. പ്രതി എബി ലോക്ക്ഡിൻ സിൻഡ്രോം എന്ന അവസ്ഥയിൽ ആയതിനാൽ തുടർ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിയെ ഗവൺമെന്റ് ഹോമിലേക്ക് മാറ്റുവാനും ഈ കോടതി ഉത്തരവാകുന്നു.